നമ്മൾ രാവിലെ തന്നെ ഒരു ഹോട്ടലിൽ കയറിട്ടു, ചെറിയൊരു ഹോട്ടലാണ്. അപ്പൊ നമ്മൾ കിട്ടണ്ടില്ല പൂരി പൂരി മസാല. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൂന്നാറിൽ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ബസ്സിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതണ്ടാ എൻ്റെ ഈ പുറകിൽ കാണുന്ന ബസ്സുകളാണ്, നാല് ബസ്സുകളുണ്ട് കേട്ടോ. ആ തലക്കൽ കിടക്കുന്ന ആ വൈറ്റ്, ഇപ്പുറത്തുള്ള ബ്ലൂ, ഇപ്പുറത്തുള്ള ബ്ലൂ, അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഒന്നുണ്ട്, അവിടെ ഒരു ബ്ലൂ. ഇതാണ് കെ എസ് ആർ ടി സിയുടെ സ്റ്റേ ചെയ്യാനുള്ള ബസ്സുകളാണ്. 100 രൂപ ഒരാൾക്ക് ഒരു രാത്രിക്ക്. 5 മണി മുതൽ രാവിലെ 9 മണി വരെയാണ് ടൈം. ഇപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇതാണ് ഒരു ബസ്, കെ എസ് ആർ ടി സി സ്ലീപ്പർ. ഇതാണൊന്ന്. പിന്നെ ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വൈറ്റ് ബസ്. ഈ ബസ്സിൻ്റെ ഒന്നും പുറംഭാഗം നോക്കണ്ട കേട്ടോ, ഉള്ള നല്ല അടിപൊളിയാണ്. ഇതാണ് ഒരു ബസ്. ഇതുണ്ട്, അതിനുള്ളിലാണ് റൂമുള്ളത്. ഇവിടെ കണ്ണാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതും റൂമാണ്, ഇത് ചെറിയൊരു ഡൈനിങ്. ഇങ്ങനെയാണ് സംഭവം. ഇതാണ് ഒരു ബസ്. ഇതാണ് ഇങ്ങനെയൊരു സിസ്റ്റം. ഈ ബസ്സിന് ചാർജ് കൂടുതലുണ്ടോ? 100 രൂപേനുള്ളിൽ കുറച്ചുകൂടി സൗകര്യമുണ്ട് ഇതിനുള്ളിൽ. ആ ശരി. നിങ്ങളുടെ സ്ഥലം? മലപ്പുറം. എവിടെ? നിലമ്പൂരല്ലേ. ഇത് കുറച്ചുകൂടെ സൗകര്യമുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ. ഇവിടെ ഡോർ വരുന്നു. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ആണ്, ഭക്ഷണം കഴിക്കാനും അതുപോലെ വാട്ടർ പ്യൂരിഫൈഡ്, പിന്നെ ഹാൻഡ് വാഷ്, വാഷ് ബേസിൻ. അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് ചെന്നാൽ ഇതാ ഇവിടെ ഇതുപോലെ തന്നെയാണ്. 4 ആൾക്ക് സുഖമായിട്ട് കിടക്കാം. എ സി ഉണ്ട്. ഇനി അടുത്ത ബസ്സാണ്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ സൈറ്റ് സീൻ്റെ ബസ്സിൽ കയറാവുന്നതാണ്. ചേട്ടാ നിങ്ങളെ പേരെന്താ? സാബു. എന്താ? സാബു. സാബു. ഇനിയിപ്പോൾ പിന്നെ ഇന്ന് കാന്തല്ലൂർക്ക് ബസ് ഉണ്ട് അല്ലേ? എത്ര മണിക്കാണ്? 9 അത് ടിക്കറ്റ് എത്ര വരുന്നത്? അത് 300 രൂപ. 300 രൂപ. സ്റ്റേക്ക് 100 രൂപ അല്ലേ? സ്റ്റേ 100 രൂപ. 100 രൂപ. പിന്നെ ടോപ്പ് സ്റ്റാർസിൻ്റെ അതും 250. 250. ഓക്കെ. പിന്നെ ഇതിലെല്ലാം താമസിച്ചിട്ട് പോകുന്നവർക്ക് 50 രൂപ വെച്ച് നമ്മൾ കുറവ് ചെയ്യുന്നുണ്ട്. കുറവുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? ആ ഓക്കെ. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ബസ്. കേട്ടോ ഇനി വേറൊരു ബസ് ഇല്ല. അതുണ്ട്. ഹായ്. ഇത് ഹൈദരാബാദിയാണ്, തൃശ്ശൂരിൽ പഠിക്കാൻ വന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ ഇവിടെ ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ്, ഫാന്, എ സി, അതുപോലെ കുടിവെള്ളം, വാഷ് ബേസിന്. ഏണ്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത്. 2, 4, 6, 8 ആളുകൾ ഒരു ഭാഗത്ത്. അതുപോലെ ഈ ഭാഗവും
എന്താ പേര്? ഗണേഷ്. ഗണേഷ് എവിടെ സ്ഥലം? പയ്യന്നൂർ. പയ്യന്നൂർ കണ്ണൂർ. ഓക്കെ. ഇനി അടുത്ത ബസ് ഇതാണ്, ഞങ്ങൾ താമസിച്ച ബസ്സാണ്. ഹായ്. ഹായ്. എന്താ പേര്? ഫാസിൽ. ഫാസിൽ എവിടെ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്. ശരി. ഇവിടെ ചുറ്റി കറങ്ങാൻ വന്നാ? അല്ലേ, നിങ്ങളെപ്പോലെ തന്നെ കറങ്ങാ. അതെ. അപ്പൊ ഇതും കണ്ടോ, ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, എ സി, അതുപോലെ ഫാന്, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാഷ് ബേസിൻ, കുളിമുറി എല്ലാം ഉണ്ട്. കുളിമുറി നമുക്ക് ലാസ്റ്റ് കാണിക്കാം. മൂന്നാറിൽ വരുന്നവർക്ക് പോക്കറ്റ് കാലിയാകാതെ രാത്രി തങ്ങാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. എന്താ ഇവിടൊക്കെ ഇതുപോലെയാണ്. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇതുപോലെ വന്നിട്ട് അതുപോലെ ഇവിടെ നാലാള്, അവിടെ നാലാള്, അപ്പുറത്ത് നാലാള്, അപ്പം അതിൻ്റെ അപ്പുറത്ത് നാലാളും, ഇങ്ങനെയാണ് പോകുന്നത്. അതുണ്ട്. പിന്നെയുള്ള ബസ് ഇതാണ്. ഇതിൽ മെയിനായിട്ട് ഇന്നലെ മെയിനായിട്ട് ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. നല്ല സംവിധാന സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്. ഉണ്ടാ ഫുള്ളായിട്ട് ഫാമിലീസാണ്, അതുകൊണ്ട് ഉള്ളിൽ ഞാൻ പോകുന്നില്ല. നല്ല സൗകര്യമുള്ള ഒരു ബസ്സാണ്. പുറത്തേക്കൊന്നും അങ്ങനെ കാണാത്ത രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് ഉള്ളിലോട്ട് കാണാൻ പറ്റാത്ത രീതിയിലാണ് സംവിധാനം. ഇവിടുത്തെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ KSRTC ഡിപ്പോയ്ക്ക് ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ജെൻസിന് മൂന്നും അതുപോലെ ലേഡീസിന് മൂന്നും ബാത്റൂംസാണ് ഇവിടെ ഉള്ളത്. ബാത്റൂംസ് എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ ആനവണ്ടി സ്റ്റേയിൽ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയാം, ഇവിടുത്തെ ബാത്റൂംസ് തന്നെയാണ്. ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നാല് ബസ്സുകളാണുള്ളത്. ഈ നാല് ബസ്സിലും കൂടി 64 ആളുകൾക്ക് താമസിക്കാം. ഈ ആളുകൾക്കെല്ലാം ഒരേ സമയം ബാത്റൂമിൽ പോകണമെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് KSRTC ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കുറച്ചുകൂടെ ബാത്റൂംസ് നിർമ്മിക്കണം എന്നത് എല്ലാവരുടെയും കൂടി ഒരു അപേക്ഷയാണ്. ബ്ലാങ്കറ്റിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ബ്ലാങ്കറ്റിന് എക്സ്ട്രാ 50 രൂപ നമ്മൾ കൊടുക്കണം. പിന്നെന്താ പില്ലുണ്ടോ? പില്ലോ 20 രൂപ എക്സ്ട്രാ കൊടുക്കണം. Thank you.
ബസ്സിൻ്റെ സെൻറ്ററിലാണ് ബെഡുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നടക്കാനുള്ള വഴി ഇതിൻ്റെ സൈഡിലൂടെയും. ഇതെല്ലാം ഒരു ബസ്സല്ല കേട്ടോ, ഈ നാല് ബസ്സിൻ്റെയും സൗകര്യം ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു എന്നുള്ളൂ. ഇതിൽ ഒരു ബസ്സ്, പ്രത്യേകിച്ച് ആ വൈറ്റ് ബസ്സുണ്ടല്ലോ, അത് നല്ലൊരു സ്റ്റൈലും ബസ്സാണ്, നല്ല സൗകര്യങ്ങളോട് കൂടിയതാണ്. ഇതിലേറെയൊക്കെ കുറച്ചുകൂടെ സൗകര്യമുണ്ട് ആ ബസ്സിൽ. ഇവിടെ വരുന്നവർക്ക് ബസ് മൊത്തം, ഒരു ബസ് മൊത്തമായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പിന്നെ ഓരോരുത്തരായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓൺലൈൻ ബുക്കിങ്ങൊന്നും ഇപ്പോൾ അതിനുള്ള സംവിധാനമില്ല. ഇപ്പം നേരെ ഇവിടെ വന്നിട്ട് ഈ KSRTC സ്റ്റാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് ബുക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ അടുത്ത വീഡിയോ മൂന്നാറിൽ നിന്നും സൈറ്റ് സീൻ ബസ്സിൽ കാന്തല്ലൂരിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് എല്ലാവരും അത് കാണാൻ മറക്കരുത്.